സംസ്ഥാന ഗവൺമെൻറ് പാര പണിയാൻ വേണ്ടി ഇനിയിപ്പോൾ കേന്ദ്ര സംഘം വരുന്നു ഇവിടുത്തെ അന്വേഷിക്കാൻ. ഇതൊക്കെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ കടക്കാനുള്ള കടന്നു കയറാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് എന്നാ പിന്നെ കറിയാച്ചേട്ടൻ്റെ മകൻ്റെ വകയാണ് ഹലോ എന്നും പറഞ്ഞ് അയാളെ പേശി കേസ് ചെയ്തിട്ട് ചെയ്യുക. പോലീസ് കേസെടുത്തിരിക്കുക. ഇത്രയും വിഡിതം ഇനി വേറൊന്നും പറയാനില്ല. പോലീസ് ഇത് ചുമ്മാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശാന്തംപാറ എസ് ഐ. ഇതാണ് സത്യം. ഇതാ അറിയോ, അവിടെ ആയിരക്കണക്കിന് ആളുകൾ പോകുന്നതാ. അതുകൊണ്ട് ഒരു നിലയിലും എന്തെല്ലാം ന്യായം ആരെല്ലാം വാദിച്ചാലും ആ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ്. ആ കുരിശു പൊളിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന മാനസികാവസ്ഥ ദേവളം സബ് കളക്ടർക്കും അതുപോലുള്ള വർഗീയവാദികൾക്കും അല്ലാതെ മനുഷ്യ മനസ്സുള്ള ആർക്കും ഉണ്ടാവില്ല. അവന് വെങ്കട്ടരാമന് എന്നാ വെങ്കട്ടരാമനാന്ന് തോന്നുന്നു. ആ ശ്രീറാം വെങ്കട്ടരാമനോ? അതെ. അയാൾക്ക് വേറെ എന്നാ ഉത്തരവാദിത്തത്തിലൂടെ? ചക്കോലേറ്ററാണ്. അയാൾ ആസനത്തിലെ പൊടിയും തട്ടിയ ചങ്ങ പോവും. ഇവിടെ ജനങ്ങൾ ജീവിക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. അത് പറ്റുകയില്ല. അത് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കുരിശുമല കയറുന്നുണ്ട്. ഈ ജില്ലയിൽ എത്രയോ സ്ഥലത്ത് കുരിശുമല കയറുന്നുണ്ടെന്നറിയാവോ? ഇതെല്ലാം ഇയാളെ പോലെ വിഡിയാൻ ഉദ്യോഗസ്ഥൻ വന്നിരുന്നത്. കുടിയൊടിപ്പിക്കാൻ നാളെ പോലെ പൊളിക്കാൻ പോയാൽ നാട്ടിൽ എന്ത് നടക്കും? രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലാകുന്നില്ല. രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടാത്തൊന്നും 10 മാസമായി. ഇവരഞ്ച് വർഷം എന്നെ ഉണ്ടാക്കുകയായിരുന്നു, ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എല്ലാം കൂടെ. അവരുടെ കാലത്തെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്തത് നടന്നിട്ടുള്ളൂ. അന്നൊന്നും ചെയ്യാതിരുന്നേച്ച് ഇപ്പം വലിയ തത്വശാസ്ത്രം പറയാൻ UDFൻ്റെ ഓരോ നേതാവിനും യോഗ്യതയില്ല. യോഗ്യതയില്ല, സ്വബോധമുള്ളവൻ പറയുകയില്ല. പ്രതിപക്ഷ നേതാവിനോട് ആദരവ് നിലനിർത്തിക്കൊണ്ട് അങ്ങേര് വിഡ്ഡിയുടെ സ്വർഗത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അത് കൂളമ്പാറയ്ക്ക് അയക്കേണ്ടത്. അയാളെയും അയാളുടെ നേതാക്കന്മാരെയാണ്. ഞാൻ കയ്യേറ്റക്കാരനാണെന്നോ രമേശ് ചെന്നിത്തല പറഞ്ഞ അയാൾ ആണത്തോണ്ട ഇവിടെ വന്നതെന്ന് എനിക്ക് എന്ത്, ഞാൻ എന്ത് കയ്യേറിയെന്നൊന്നും ചോദിക്കണം, നോക്കണം, അന്വേഷിക്കണം, എന്നിട്ട് പറയണം പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ് ഓക്കാണ്ടയുടെ കൂട്ട് വർത്തമാനം പറയാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ. ആ ശ്രീറാം വെങ്കട്ടരാമൻ, എനിക്ക് ഇങ്ങനെ പറ്റി സംശയമുണ്ട്. കോൺഗ്രസ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ BJPയിലേക്കും RSSലേക്കും. പുള്ളി ഇപ്പോൾ എങ്ങോട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. പലരും മാറും, മാറിക്കൊണ്ടിരിക്കുക. ഇനി BJPയിലുള്ള 66% ആളുകളും പഴയ കോൺഗ്രസ് നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും MPമാരുമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ചെന്നിത്തല ഇത് പറയുന്നതിലൊന്നും അത്ഭുതമില്ല. സബ് കളക്ടർ യോഗ്യം, പുള്ളിയുടെ സർട്ടിഫിക്കറ്റ്. പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ പുള്ളി RSSന് കൊഴലൂത്ത് നടത്തുകയാണെന്നുള്ളത് ഉറപ്പാണ് സബ് കളക്ടർ. എൻ്റെ വാദം ശരിയാണ്, ഒന്നുകൂടെ ശരിയായി ശരിവെച്ചിരിക്കുക. കാരണം ചെന്നിത്തലയുടെ പശ്ചാത്തലവും അതാണ്. അതുകൊണ്ട് ചാനലുകാരിങ്ങനെ ഈയുടെ കൂടെ താമസമാണ്. പണ്ട് സുരേഷ് കുമാർ വന്ന് താമസിച്ച കള്ളുകുടിയായിരുന്നു അവിടെ, കഞ്ചാവ് വലി. അന്ന് നിങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആയിരുന്നു, മനസ്സിലായില്ലേ? കേസ് കണക്കിന് ബ്രാൻഡി വെച്ച് കുടിച്ച് കുടിയായിരുന്നു, കഞ്ചാവും ഉണ്ടായിരുന്നു. രാവിലെ കാണുമ്പോഴും നാറിയിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുകയില്ലായിരുന്നു. അയ്യേതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇടയ്ക്ക് പുള്ളിയും വന്ന് സഹായിക്കാൻ. നല്ല ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇടപെട്ട് പ്രതികരിച്ചത് തന്നെയല്ലല്ലോ. ഇപ്പം എന്താ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക? നോക്ക് ഈ സംഭവം. രണ്ട്, ജിഷ്ണു കേസ്. അദ്ദേഹം ചെയ്യാവുന്നതെല്ലാം ചെയ്തിരുന്നല്ലോ, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഒടുവിലോ അദ്ദേഹം ഏതോ അബദ്ധം ചെയ്തു എന്നുള്ള മട്ടിലാണ്. എല്ലാം ചെയ്തു, നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു, മനസ്സിലായില്ലേ? അല്ലാത്തവരുണ്ടല്ലോ, LDFലുണ്ട്. പിന്നെ ഓരോ കേസും നോക്കിക്കൂ, വിവിധ പ്രശ്നം. എന്നിട്ട് ഈ ഗവൺമെൻറ് ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തല്ലുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പീഡനം വാങ്ങി ജയിലിൽ പോയി, ഞങ്ങളെ കൊന്നു ശത്രുക്കൾ, എത്രയോ പേരെ കൊന്നു ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണ്. ഇതിൻ്റെ മണ്ട കയറിയിരുന്ന് ഇളെ പോലെ ഏതെങ്കിലും ചെറ്റ ഞാൻ കിട്ടു പണിതാൽ ഞങ്ങളതിനൊന്നും വഴങ്ങുകയൊന്നുമില്ല, അതിനോടൊന്നും യോജിപ്പുമില്ല. ഇളെ താങ്ങേണ്ട കാര്യം ഞങ്ങൾക്കില്ല, ഒരു ഉദ്യോഗസ്ഥനെയും താങ്ങേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഒന്ന്, രണ്ട്, ഏതുദ്യോഗസ്ഥനും അവരുടെ കടമ നിറവേറ്റുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാക്കാനും പാടില്ല എന്നാണ് ഞങ്ങളുടെ ചിന്ത. അത്രയേ ഉള്ളൂ. ഇയാൾ മാന്യമായി പെരുമാറിയാൽ നമുക്ക് തടസ്സമില്ല. ജില്ലാ കളക്ടറിനെ പറ്റി അത്രയും ആക്ഷേപമില്ല. അങ്ങേരെന്നാന്നറിയോ? അത് കഴിവുകേടിൻ്റെ ഒരു പ്രതീകമാണ്.
ഇയാളുടെ കൂടെ കൂടി ഐ എ എസ് ആണല്ലോ. അത് ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് അവിടെ, അത്രയേ ഉള്ളൂ. ഓക്കെ. യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേക അജണ്ടയാണ്. ആ അജണ്ട ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സ്ഥാപനം അയോധ്യയിലെ പള്ളി പൊളിക്കുന്നതിന് തുല്യമായി ഇങ്ങനൊരു സംഭവം കണ്ടാൽ അതിൽ ആനന്ദം തോന്നുന്ന ആർക്കാം? ആർ എസ് എസുകാർക്കും വർഗീയവാദികൾക്കും എല്ലാം തോന്നുകയില്ല. അങ്ങനെ ആവേശപൂർവ്വം അത് പൊളിക്കണമെങ്കിൽ, ആഘോഷപൂർവ്വം കാണണമെങ്കിൽ തനി ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾക്കല്ലാതെ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. സബ് കളക്ടർ അങ്ങനാണെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അയാളല്ലേ ഇതിന് മുഴുവൻ നേതൃത്വം കൊടുത്ത് ഈ പണി മുഴുവൻ ചെയ്യിച്ചിരിക്കുന്നത്? അയാളല്ലേ ഇതിൻ്റെ ആള്? വേറെ ആരാ? അയാൾക്ക് സന്തോഷമാ, വേറെ കുറേ ആളുകൾക്ക് സന്തോഷമാ, അതിപ്പോൾ അറിയാം. ഇപ്പം ചില കത്തനാന്മാരോ ആരോ സഭയുടെ ആളുകൾ അത് ശരിയായില്ല, അവിടെ കൊണ്ട് കൊണ്ട് കുരിശ് വെച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? 10-50 വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലത്. മനസ്സിലായില്ലേ? ഇപ്പോൾ സമയമായപ്പോൾ അത് അവർ പിന്നെ മാറാൻ പോകുന്നതിനെ എപ്പോഴാണെന്നറിയോ? അടുത്ത ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോ വന്നു കഴിയുമ്പം ഈ കുരിശ് പൊളിക്കുന്ന ചിത്രവുമായിട്ടായിരിക്കും നമ്മളിനി നേരിടാൻ പോകുന്നത്.